ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്തൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ ഒരു നേരും നെറിയും വേണം. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കച്ചവടമായാലും ബിസിനസ്സായാലും അത് വിജയിക്കുകയുള്ളൂ. അല്ലാതെ കസ്റ്റമേഴ്സിനോട് മോശമായിട്ട് പെരുമാറുക, അതുപോലെ കസ്റ്റമേഴ്സിനെ പറ്റിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുക, ഇതൊന്നും എവിടെയും എത്തുകയില്ല. അതാദ്യം മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഒരു തെരുവ് കച്ചവടക്കാരനാണ്, പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണ്. വരുന്ന കസ്റ്റമേഴ്സിനോട് മാന്യമായിട്ടാണ് പെരുമാറുന്നത്. പക്ഷേ ഏത് രീതിയിലാണ് കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കുക. ഒന്ന് ലൈക്ക് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സമയം കളയണ്ട, നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾ വ്യക്തമായിട്ട് നോക്കണം ആ കച്ചവടക്കാരൻ ചെയ്യുന്ന പരിപാടി. നോക്കുക, തക്കാളിയാണെന്ന് തോന്നുന്നു, അത് കവറിൽ ഇടുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് നോക്കുക, പെൺകുട്ടി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പെൺകുട്ടി അത് അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. കവറിൽ കുറച്ച് തക്കാളി ഇട്ടു, ബാക്കി പുറത്തിട്ടു. പെൺകുട്ടി അത് അറിഞ്ഞിട്ട് പോലുമില്ല. പൈസ കൊടുത്തു, പെൺകുട്ടി പോവാണ്. പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ. എവിടെ പൊക്കി? ഒരു തരത്തിലും അവിടെ ഒരു ആർഗ്യം ഉണ്ടാവുക കേട്ടോ. കച്ചവടക്കാരനും ആ പയ്യനും കൂടെ അവിടെ ഒരു ഒരു വാക്ക് തർക്കം ഉണ്ടാവുകയാണ്. ഇങ്ങനെ കയ്യോടെ പൊക്കിയിട്ടും ആ കച്ചവടക്കാരൻ പറയാണ്, ഞാൻ ഒരു കിലോ തന്നെയാണ് കൊടുത്തത്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ കുറഞ്ഞു പോയത് എന്ന് എനിക്കറിയില്ല. സമ്മതിക്കുന്നില്ല, ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. തെളിവ് സഹിതം പിടിച്ചിട്ടും കച്ചവടക്കാരൻ സമ്മതിക്കുന്നില്ല. അവസാനം പണി പാണി എന്നറിഞ്ഞപ്പോ ആ വന്ന പയ്യനോട്, നിന്റെ പണി ഇത് ഞാൻ നോക്കിക്കൊള്ളാം. സംഭവം എന്താ, ഈ സ്ഥിരം പരിപാടിയാണ്. തൊട്ട് അടുത്തുള്ള ഫ്ളാറ്റിലാണ് ഈ പയ്യൻ താമസിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു വർത്തമാനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലാണ് ആ ഒരു പയ്യൻ താമസിക്കുന്നത്. സ്ഥിരം ഈ കച്ചവടക്കാരൻ ആ പയ്യൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ചെയ്യുന്ന പരിപാടി ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കയ്യോടെ പിടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പിടിച്ചത്. ഒരു കിലോ സാധനം എടുത്തിട്ട് മുക്കാ കിലോ കവറിലിട്ട് കൊടുക്കുന്നു, ബാക്കി കാ കിലോ അദ്ദേഹം അവിടെ എടുത്തു വെക്കുന്നു. ചെയ്യുന്ന പരിപാടി നോക്കുക, കസ്റ്റമറിനെ പറ്റിക്കുന്ന രീതി നോക്കുക. നിങ്ങൾ കള്ളം പറയണ്ട, അതായത് വീഡിയോയിലെല്ലാം റെക്കോർഡാണ് നിങ്ങൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ കള്ളം പറയണ്ട. ഞാൻ ഈ വീഡിയോ സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരും. എന്നൊക്കെ പറഞ്ഞപ്പോ അയാൾ ഒന്ന് പേടിച്ചു. അവസാനം അയാൾ പറയാണ്, എന്നാ നിങ്ങൾക്ക് ഒരു കിലോ തന്നെ ഞാൻ തൂക്കി തരാം എന്ന് പറഞ്ഞു. എന്താ ചെയ്യാ, പൂരാ കർക്കെ ദേ ദേതാ ഹൂ മേം മേഡം ജോ ഭീ ആപ് യഹാ ഖഡേ ഹോ ജായേ മേം ആപ്കോ ദേ രഹാ ഹൂ
ചോരി കറി ആണ്, ചോരി കറി ആണ്. थोड़ी सी अकल लगाया कर, तू सब्जी लेती है तो थोड़ा सा अकल लगाया कर. ले रही थी, मुझे क्या पता. अरे बहुत बड़ा छुट्टा है इस कॉलोनी में, आज से नहीं उसको कई दिनों से देख रहा हूँ मैं. पता नहीं कितनों के साथ किया होगा अंकल आपने ऐसा. कितनों के साथ करा रहे तूने? അതായത് സ്ഥിരം ആ പയ്യൻ ഇത് കാണുകയാണ് എന്ന് പറയാണ്. ഇന്ന് നിങ്ങളാണ് ഇതിനിരയായത് എന്ന് ആ പെൺകുട്ടിയോട് പറയാണ്. അവസാനം മാപ്പ് പറഞ്ഞു. എന്താ ചെയ്യാ, നമ്മളൊക്കെ എവിടെങ്കിലും പോകുന്ന സമയത്ത് ഇതേപോലെയുള്ള തെരുവ് കച്ചവടക്കാരെ നമ്മൾ കാണും. മാന്യമായിട്ട് സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കുടുംബം പോറ്റുന്ന. പക്ഷേ അതിൽ ചില ആളുകൾ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടൊക്കെ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരെയും ബാധിക്കും. നമ്മളൊക്കെ കുറച്ച് ആദായം കിട്ടിക്കഴിഞ്ഞാൽ, സാധനങ്ങൾക്കൊക്കെ വില കുറവുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് സാധനം വാങ്ങും, അല്ലെങ്കിൽ ജീവിച്ചു പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, പുറത്തുനിന്ന് സാധനം വാങ്ങാതെ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് സാധനം വാങ്ങും. അതും ഇവര് മുതലാക്കുക എന്ന് പറഞ്ഞ എന്താ ചെയ്യാ. എന്തായാലും പുറത്തുനിന്നൊക്കെ സാധനം വാങ്ങുന്ന ആളുകള് വാങ്ങിയ സാധനങ്ങളൊക്കെ കറക്റ്റ് ഉണ്ടോ, തൂക്കമൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം കട വിടുക, അല്ലാതെ വേറെ വഴിയില്ല. എന്തായാലും അഭിപ്രായം കമന്റ് ആയിട്ടൊന്ന് ടെക്സ്റ്റ് ചെയ്യുക. സോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് മതി. കാണാം, ബൈ.